മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം സാഖ്യസന്ദർഭമാണ് നാം പഠിച്ചു വരുന്നത്. ശ്രീകൃഷ്ണാർജുന സംവാദമെന്ന് പ്രസിദ്ധമാണ് ഭഗവത്ഗീത. ആ ശ്രീകൃഷ്ണാർജുന സംവാദത്തിൽ അർജുനൻ യുദ്ധക്കളത്തിലെത്തുന്നു. അർജുനൻ തൻ്റെ തേരിനെ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ നിർത്തുവാൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെടുന്നു. തേരാളിയായ ഭഗവാൻ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ അർജുനൻ്റെ തേരിനെ നിർത്തിയിട്ട് മുമ്പിൽ നിൽക്കുന്ന ഭീഷ്മർ, ദ്രോണർ മുതലായ കുരുപ്രവരന്മാരെ ചൂണ്ടിക്കാണിച്ച് നന്നായി കണ്ടാലുമെന്ന് പറയുന്നു. സാധാരണ നിലയിൽ തൻ്റെ എതിരാളികളെയും അനുകൂലികളെയും കാണേണ്ടതിനു പകരം അർജുന മനസ്സ് പാരസ്പര്യങ്ങളുടെ വിശാലമായൊരു ലോകം കാണുന്നു. അർജുനൻ്റെ ജഗത് നിർവിശേഷമായ ഈ കാഴ്ച തൻ്റെ സങ്കല്പത്തിൽ ഉള്ള ജഗത്തും അതിൽ നിലകൊള്ളുന്ന താനും ആ ജഗത്താകെ നശിക്കുന്നതായി അർജുനൻ കാണുന്നു. അതിൻ്റെ എരിപൊരി സഞ്ചാരം മുഴുവൻ അർജുനൻ ഏറ്റുവാങ്ങുന്നു. മനുഷ്യ മനസ്സ് പലപ്പോഴും ഏറ്റുവാങ്ങാറുള്ള ആ ദുഃഖങ്ങൾ അത്രയും സമുജ്വലമായി അർജുനൻ ഏറ്റുവാങ്ങുമ്പോൾ അർജുന മനസ്സിൻ്റെ വേദനകളും യാതനകളും അർജുനൻ ഒന്നാം അധ്യായത്തിൽ ഭഗവാന്റെ സമക്ഷം ശക്തിയുക്തം അവതരിപ്പിക്കുന്നു. മുഴുവൻ കേട്ട ഭഗവാൻ അർജുനനോട് രണ്ട് ശ്ലോകങ്ങളിൽ സൂത്രരൂപത്തിൽ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നു. കുതസ്ത്വ കസ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം മാസ്മകമ പാർത്ഥ നൈതത്വ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തക്വ ഉത്തിഷ്ഠ പരന്തവ. ഭഗവാന്റെ വചനങ്ങളിലെ കസ്മലം, ഗുരുക്കന്മാരോട് ആദരവ് പുലർത്തുന്ന അർജുനൻ്റെ മുമ്പിൽ ഭഗവാൻ ഉന്നയിച്ച ആക്ഷേപം, മോഹാക്ഷേപ വചനം അർജുനനെ വല്ലാതെ പിടിച്ചുലച്ചു. ഉത്തമമായത് പൈക്ഷ്യമാണ്, ഗുരുക്കന്മാരെ കൊല്ലാതെ എന്ന് അർജുനൻ തീരുമാനിച്ചു. അർജുനൻ സമുജ്വലമായി മുന്നോട്ട് വെച്ച ആശയങ്ങൾ അത്രയും അപഗ്രഥിച്ചുകൊണ്ട് താനാദ്യം ഉപദേശിച്ച രണ്ട് ശ്ലോകങ്ങൾക്ക് വിസ്തൃതവും വിപുലവുമായ ഭാഷ്യം ചമച്ചുകൊണ്ട് ഭഗവാൻ സാഖ്യസന്ദേശവും സ്ഥിതപ്രജ്ഞ ലക്ഷണവും അർജുനന് നൽകി. ആ സാഖ്യസന്ദേശത്തിലെ 18-ാമത്തെ ശ്ലോകമാണ് ഇനി നമുക്ക് കാണേണ്ടത്. 17-ൽ നാം കണ്ടു, തദാകാരമായ ബ്രഹ്മം അവിനാശിയാണ്. ഈശാവാസ്യത്തിൻ്റെ ബൃഹദാരണ്യകത്തിൻ്റെ ഒക്കെ ശാന്തിമന്ത്രമായ പൂർണ്ണമതയുടെ മനോഹരമായ വ്യാഖ്യാനം ഭാഷ്യമാണ് ഭഗവാൻ താൻ തന്നെ ഇവിടെ ചമച്ചത് എന്നും നാം കാണുകയുണ്ടായി. അവിടെ അഹവും ഇതവും ആത്മാവും ജഗത്തും ആയി പിരിഞ്ഞു നിൽക്കുന്ന രണ്ട് തഥ്യകൾ അവിനാശിയായ തദാകാരമായ ബ്രഹ്മത്താൽ സർവമിതം, ഇത് മുഴുവൻ വ്യാപ്തമാണ് എന്നാണ് നാം കണ്ടത്. ഈ ജഗത്താകെ ഈശ്വരനാൽ വ്യാപ്തമാണ്, നാശമില്ലാത്തത് ഈശ്വരനാണ്.
എന്നാൽ ഈ ദേഹങ്ങൾ നാശമില്ലാത്തതാണോ? അനേകമായി നാമരൂപങ്ങൾക്ക് നാശമുണ്ട്. ഈ വലിയൊരു സത്യത്തെ ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ ഉപന്യസിക്കുകയാണ്. ശ്ലോകം നോക്കാം. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുദ്ധ്യസ്വ ഭാരതം. ഇവിടെ ഭഗവാന്റെ വായിൽ നിന്ന് അർജുനനോട് യുദ്ധം ചെയ്യുവാനുള്ള ഒരു നിർദ്ദേശവും കൂടിയുണ്ട്. വെറുതെ അങ്ങ് യുദ്ധം ചെയ്യാനല്ല പറയുന്നത്, തസ്മാത് അതുകൊണ്ട് യുദ്ധം ചെയ്യാനാ പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവത് വചനത്തിൽ യുദ്ധം ചെയ്യൂ അർജുന എന്ന് പറയുന്ന ആദ്യത്തെ ശ്ലോകം ഇതാണ്. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്താഹ ശരീരിണഹ അനാശിനോ പ്രമേയസ്യ തസ്മാത് യുദ്ധ്യസ്വ ഭാരത. ഹേ ഭാരത, നീ യുദ്ധം ചെയ്താലും എന്ന് പറയുന്നതാണ് ഈ ശ്ലോകം. 31 ശ്ലോകം ഇതേ അധ്യായത്തിലും 32, 33 ശ്ലോകങ്ങളിലുമൊക്കെ ഏതാണ്ട് യുദ്ധത്തിൻ്റെ അനുമതിയുണ്ട് എന്ന് സർവസാധാരണമായി കാണാം. ആദ്യ ശങ്കരാചാര്യർ ഗീതയെ സ്മൃതി എന്ന് വിളിച്ചതും ഈ യുദ്ധ അനുമതി കൊണ്ടാണ്. കർമ്മത്തെയും വിധിയെയും നിഷേധത്തെയും പഠിപ്പിക്കുന്നതൊക്കെ സ്മൃതിയാണ്. ധർമ്മത്തെയും ജ്ഞാനത്തെയും കുറിച്ചുള്ളതൊക്കെയാണ് ശ്രുതി. ശ്രുതിക്ക് വിപരീതമായതൊന്നും സ്വീകരിക്കരുതെന്നാണ് പ്രാചീന മതം. ആ നിലയിൽ ഭഗവത്ഗീതയിൽ എത്രത്തോളം ശ്രുതിമര്യാദയുണ്ടോ അത് സ്വീകരിച്ചാൽ മതി. എന്നാൽ വ്യാസൻ ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കുറേ പേരെങ്കിലും അംഗീകരിച്ചു പോരുന്നുണ്ട്. ഓരോ അധ്യായത്തിൻ്റെയും അവസാനത്തിലുള്ളത് വ്യാസൻ്റെ അല്ല, പിന്നീടുള്ളവർ എഴുതിച്ചേർത്തതാണ് എന്നുള്ള അഭിപ്രായങ്ങളും ഇല്ലാതില്ല. ആ നിലയിൽ ഗീത ശ്രുതിയാണ്. ശങ്കര സമ്പ്രദായത്തിലെ ചില ആചാര്യന്മാർ ഗീതയ്ക്ക് ധ്യാന ശ്ലോകം ചമയ്ക്കുമ്പോൾ മധുസൂദന സരസ്വതി പോലുള്ള ഉന്നത ഭക്തരായ ആചാര്യന്മാർ ധ്യാന ശ്ലോകത്തിലും ഇങ്ങനെ ചിലത് പറഞ്ഞു പോയിട്ടുണ്ട്. മാത്രവുമല്ല, ഗീതയുടെ മാഹാത്മ്യം പറയുമ്പോൾ അത് ഈശ്വരൻ്റെ മുഖപത്മത്തിൽ നിന്നുണ്ടായതാണ്, നേരിട്ട് കേട്ടതാണ്, അതുകൊണ്ടും ശ്രുതിയാണ്. അപ്പോൾ ഇവിടെ വരുന്ന യുദ്ധത്തെ എങ്ങനെ കാണണം എന്നതും ചിന്തിക്കേണ്ടതാണ്. അത് നമുക്ക് ശ്ലോക വ്യാഖ്യാനത്തോടൊപ്പം ചിന്തിക്കാം. ഇനി അന്വയാർത്ഥങ്ങൾ നോക്കാം, അന്വയവും പരിഭാഷയും നോക്കാം. ഇതം സർവം യേന തദം തത്തു അവിനാശി വിധി അവ്യയസ്യ അസ്യ വിനാശം കർത്തും കശ്ചിത് ന അർഹതി. ഹേ ഭാരത, നിത്യസ്യ അനാശിനഃ അപ്രമേയസ്യ ശരീരിണഃ ഇമേ ദേഹാഃ അന്തവന്തഃ ഉക്താഃ തസ്മാത് യുദ്ധ്യസ്വ. ഇതം സർവം, ഇതെല്ലാം ജഗത്താകമാനം, ജഗത്താസകലം, ജഗത്തെല്ലാം യേന തദം,
ഏതു വസ്തുവിനാൽ സാക്ഷിത്വേന വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ തത് തു അവിനാശിവിധി. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ആശയം അതേപടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ കാണായ ജഗത്ത് ഏതു വസ്തുവിനാൽ സാക്ഷിത്വേന വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ ആ വസ്തുവാകട്ടെ നാശമില്ലാത്തതാണെന്ന് അറിഞ്ഞാലും ബ്രഹ്മത്തിന് നാശമില്ല. അവ്യയസ്യ അസ്യ വിനാശം കർത്തും കശ്ചിത് നാർഹതി. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ രണ്ടാം പാദത്തിൽ നാം കണ്ടതാണ്, നാശമില്ലാത്ത അതിന് നാശത്തെ ചെയ്യാൻ ഒരുവനും കഴിയില്ല, സാധ്യമല്ല. ഹേ ഭാരത, അല്ലയോ അർജുന, നിത്യസ്യ അനാശിനഹ, നിത്യനായും നാശമില്ലാത്തവനായും അപ്രമേയസ്യ പ്രത്യക്ഷം അനുമാനമാദിയായ പ്രമാണങ്ങളെ കൊണ്ട് അറിയപ്പെടാൻ കഴിയാത്തവനായുമിരിക്കുന്ന ശരീരിണഹ ദേഹത്തോടുകൂടിയവനായ ആത്മാവിൻ്റെ ഇമേ ദേഹാഹ ഈ ദേഹങ്ങൾ അന്തവന്ത ഉക്താഹ അവസാനമുള്ളവയാണെന്ന് പറയപ്പെടുന്നു. ഈ ദേഹങ്ങൾ ആത്മാവിൻ്റെ ദേഹങ്ങൾ അവസാനമുള്ളവയാണെന്ന് പറയപ്പെടുന്നു. തസ്മാത് അതുകൊണ്ട് യുദ്ധത്തെ ചെയ്താലും നാശമുള്ളതാണ് ദേഹങ്ങൾ എന്നതുകൊണ്ട് നീ യുദ്ധത്തെ ചെയ്താലുമെന്നാണ് ശ്ലോകത്തിൻ്റെ താല്പര്യം. ഏത് യുദ്ധം? ഈ ദേഹങ്ങളുമായി ചേർന്ന് സ്ഥൂല ദേഹത്തിൽ മമതാഭിമാനത്തോടെ ഇന്ദ്രിയജനിത അനുഭവങ്ങളെ കൊണ്ട് ഒരു വ്യക്തി അവൻ്റെ സ്ഥൂലദേഹവുമായി ചേർന്ന് സ്ഥൂല ദേഹാഭിമാനം നിമിത്തം അവൻ്റെ സ്ഥൂല ശരീര താതാത്മ്യം കൊണ്ട് സുഖിയും ദുഃഖിയുമായിത്തീരുന്നു. കറുത്തവനായാൽ ദുഃഖം, വെളുത്തവനായാൽ ദുഃഖം, കുള്ളനായാൽ ദുഃഖം, ഉയരം കൂടിയവനായാൽ ദുഃഖം, സ്ഥൂലദേഹത്തിലെ അഭിമാനം കൊണ്ടുള്ള ദുഃഖങ്ങൾ ഒട്ടേറെയാണ്. സ്ഥൂലദേഹത്തിൽ നിന്ന് ഇന്ദ്രിയജനിത അനുഭവങ്ങൾ ഉൽപ്പന്നമാക്കുന്ന വാസനകൾ, സങ്കൽപ്പങ്ങൾ തൻ്റെ ശരീരത്തെയും ഈ ലോകവിഷയങ്ങളെയും ശബ്ദ സ്പർശ രൂപരസ ഗന്ധാദി വിഷയങ്ങളെയും ചേർത്തുവെച്ച് തൻ്റെ സ്വാപ്നിക ശരീരത്തിൽ അധ്യസിക്കും. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന ഉത്ബുദ്ധ സൂക്ഷ്മ ശരീര താതാത്മ്യ അധ്യാസമുണ്ടാവും. ആ അധ്യാസം കൊണ്ട് അതെൻ്റെയാണ്, ഇതെൻ്റെയാണ്, അതെൻ്റെ ശത്രുവിൻ്റെയാണ്, അവനെ ഞാൻ കൊല്ലേണ്ടതാണ്, ഇങ്ങനെയുള്ള മമതാഭിമാനങ്ങളും ദ്വേഷങ്ങളുമെല്ലാം ഉണ്ടാവും. അങ്ങനെയുള്ള തലത്തിൽ അഭിമാനിയായ ജീവൻ സൂക്ഷ്മ ശരീര താതാത്മ്യം കൊണ്ട് അധ്യസിച്ച് ദുഃഖങ്ങളെ ഉണ്ടാക്കും. ഇന്ദ്രിയജനിതങ്ങളായ അനുഭവങ്ങൾ ഉൽപ്പന്നമാക്കുന്ന വാസനകൾ അനുബുദ്ധങ്ങളാവും, പ്രകടമാകാതെ സുഷുപ്തിയിലോളം ചെന്ന് കിടക്കും. ആ മറവിൽ കിടന്ന് അവ അദൃഷ്ടങ്ങളും അകാരണങ്ങളുമായ ദുഃഖങ്ങളെ ഉണ്ടാക്കും, സുഷുപ്തി നഷ്ടപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ശരീരങ്ങളോടുള്ള താതാത്മ്യത്തിലാണ് മനുഷ്യൻ നിൽക്കുക. ഈ ശരീരങ്ങൾ
ഞാൻ എന്ന ഏകമായ ആത്മാവിൻ്റേതാണ്, ആത്മാവല്ല, അവയ്ക്ക് നാശമുണ്ട്. തൻ്റെ പ്രിയം ഹേതുവായി കാണുന്ന ലോകശരീരങ്ങളും നാശമുള്ളവയാണ്. ആ നാശമുള്ള ശരീരങ്ങളെ നശിപ്പിക്കുവാൻ നീ ഒരു യുദ്ധം ചെയ്തു കൊള്ളുക എന്നായിരിക്കുമോ ഭഗവാന്റെ നിർദ്ദേശം? ഭീഷ്മരുടെയും ദ്രോണരുടെയും കൃപരുടെയും ശല്യരുടെയും നിന്റെയും എൻ്റെയും എന്നല്ല, ശരീരങ്ങളെല്ലാം നശ്വരമാണ്. അവ പ്രകടമാവുക, പ്രാഗട്യം, ജനി, ജായതേ, പ്രാദുർഭാവം, ജനി, പ്രാദുർഭാവം, പ്രാഗട്യം, അസ്ഥി ഉണ്ട് എന്നുള്ള അവസ്ഥയെ നിലനിർത്തുക. അപ്പോൾ അസ്ഥി, ജായതേ, വർദ്ധതേ, ഒരു ബീജമായി പ്രകടമായി അതിൻ്റെ ഉണ്മ ബോധ്യമായി, അത് ഭൂജാതമായി, അത് വളരാൻ തുടങ്ങി. വർദ്ധതേ, അത് ശൈശവത്തിൽ നിന്ന് കൗമാരം, കൗമാരത്തിൽ നിന്ന് യൗവനമെന്നിങ്ങനെ വിപരിണമിക്കാൻ തുടങ്ങി. വിശേഷേണ പരിണാമമുള്ളതായി, വിപരിണാമതേ, ക്ഷയിക്കാൻ തുടങ്ങി, കോശങ്ങൾ നശിക്കാൻ തുടങ്ങി. അപക്ഷീയതേ, അത് നശിച്ചു. ഇത്രയും ഘട്ടങ്ങൾക്ക് അതിൽ തന്നെയാണ് പദ്ധതിയെങ്കിൽ സ്വന്തം നാശത്തിനുള്ള പദ്ധതികളൊക്കെ അതിൽ തന്നെ ഉപഹിതമാണെങ്കിൽ നാശമുള്ള ഈ ശരീരത്തെയും നശിക്കാത്ത ആത്മാവിനെയും ചൂണ്ടിക്കാണിച്ചിട്ട് അതുകൊണ്ട് യുദ്ധം ചെയ്യൂ എന്ന് പറയുമ്പോൾ നിന്റെ അജ്ഞാനത്തോട് ശരീരം നാശമില്ലാത്തതാണെന്ന് വിചാരിക്കുന്ന നിന്റെ അജ്ഞാനത്തോട് ആത്മാവ് അനശ്വരമല്ല എന്ന് വിചാരിക്കുന്ന നിന്റെ അജ്ഞാനത്തോട് ആത്മാവിൻ്റെ അസ്ഥിതയെ നിഷേധിക്കുകയും ശൂന്യതയെ കാണുകയും ചെയ്യുന്ന നിന്റെ അജ്ഞാനത്തോട് ആത്മപ്രകാശം നിന്നിലെത്താതിരിക്കൊണ്ട് ജഡത്വം വന്ന നിന്റെ അജ്ഞാനത്തോട് ആനന്ദം തിരസ്കൃതമായി നിന്നിൽ വന്ന ദുഃഖത്തോട് നീ യുദ്ധം ചെയ്യൂ എന്നെടുക്കണമോ? തസ്മാത്, അതുകൊണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചത് നിന്റെ രാജ്യമെല്ലാം പാണ്ഡവന്മാർ കൈകാര്യം ചെയ്യേണ്ട ആ രാജ്യമെല്ലാം കൗരവന്മാർ പിടിച്ചു വച്ചിരിക്കുന്നു. നിന്റെ ഭാര്യയെ വസ്ത്രാക്ഷേപം ചെയ്തിരിക്കുന്നു, ദുഷ്ടതകളെല്ലാം കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അത് മഹാഭാരത യുദ്ധത്തിനുള്ള അനുജ്ഞയായോ തീരുമാനമായോ ഒക്കെ നമുക്ക് പറയാമായിരുന്നു. അർജുന, ഒരു ഭാഗത്ത് നിന്നെ വാത്സല്യത്തോടുകൂടി കാണുന്നു എന്ന് പറയുന്ന ആചാര്യൻ തന്നെ ദ്രോണൻ കൗരവപക്ഷത്ത് ചേർന്നിരിക്കുന്നു. നീ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ പ്രിയാപ്രിയങ്ങളുടെ തലം അവിടെയുണ്ട്. അർജുന, പിതാമഹനായ ഭീഷ്മരെ കണ്ടില്ലേ? പാണ്ഡവരോടാണ് ധർമ്മം ചേർത്ത് വെച്ച് തനിക്ക് പ്രീതി എന്ന് പറയുകയും കൗരവപക്ഷത്ത് ചേരുകയും ചെയ്തിരിക്കുന്നു. യുദ്ധം ചെയ്യൂ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് ഭൗതിക യുദ്ധമാകുമായിരുന്നു. അർജുന, വീരശൂര പരാക്രമികളായ പാണ്ഡവന്മാർ എത്ര കാലമാണ് വനവാസം ചെയ്തത്? ഈ ഭൂമിയെ ഭരിക്കേണ്ടുന്ന നിങ്ങൾ ഇങ്ങനെ വനവാസവും അജ്ഞാതവാസവും ചെയ്ത് നടക്കേണ്ടവരാണോ?
അതുകൊണ്ട് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞാൽ യുദ്ധത്തെ ഭൗതിക സത്തയിൽ ചേർത്ത് വെച്ച് കൗരവരോടുള്ള യുദ്ധമായി നമുക്ക് കണക്കാക്കാമായിരുന്നു. മഹാഭാരത സന്ദർഭത്തിൽ ചേർത്ത് വെച്ച് പരീക്ഷീണനായ അർജുനനെ നോക്കി ആധ്യാത്മികമായ മൂല്യങ്ങളൊന്നും അവഗ്രഥിക്കാതെ യുദ്ധം ചെയ്യൂ എന്ന് കൃഷ്ണൻ ആജ്ഞാപിച്ചിരുന്നു എങ്കിലും യാതൊരു ശങ്കയുമില്ലാതെ ഭൗതിക യുദ്ധത്തെ നമുക്ക് വലിച്ചിഴയ്ക്കാമായിരുന്നു. മറിച്ച് ഭൗതികതയുടെ നശ്വരത മുഴുവൻ അർജുനനെ പഠിപ്പിച്ചിട്ട് ഈ വിഷയപ്രപഞ്ചമാകെ നശ്വരമാണെന്ന് പറഞ്ഞുകൊടുത്തിട്ട് ആ വിഷയപ്രപഞ്ചത്തെക്കാൾ സൂക്ഷ്മമായ ശരീരങ്ങൾ സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും കാരണത്തിലും ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും നശ്വരമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് കേവലമായ ആത്മാവ് മാത്രം നിത്യനാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് യുദ്ധം ചെയ്യൂ എന്ന് പറയുമ്പോൾ യുദ്ധമെന്ന ശബ്ദത്തെയും യുദ്ധത്തിനുള്ള അനുജ്ഞയെയും യുദ്ധഗതീയതയെയും എല്ലാം സൂക്ഷിച്ചു വേണം നാം വ്യാഖ്യാനിക്കാനെങ്കിലും ഭഗവത്ഗീതയിൽ ഭഗവാന്റെ വചനത്തിൽ ആദ്യമായി വരുന്ന യുദ്ധശബ്ദം തുടക്കത്തിൽ തന്നെ ഒന്ന് ചൂണ്ടിക്കാണിച്ച് അകത്തേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിച്ചാണ് ഇത്രയും ആമുഖം. അവസാനമുള്ള ഈ ശരീരങ്ങൾ നിത്യനും അവിനാശിയും അപ്രമേയരൂപനുമായ ജീവാത്മാവിൻ്റെതാണ്. ആ ആത്മാവ് നിത്യനാണ്, അപ്രമേയനാണ്. ആത്മാവ് അപ്രമേയനാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ടോ പ്രത്യക്ഷാദികളായ പ്രമാണങ്ങളെ കൊണ്ട് അറിയാൻ പറ്റുന്നതല്ല എന്ന് സാരം. അതുകൊണ്ട് അതിനെ അറിയൂ എന്നാണോ യുദ്ധത്തിൻ്റെ പ്രതീതി? അതിനാൽ അർജുന നീ യുദ്ധം ചെയ്യുക. ഇവിടെ ചൂണ്ടിക്കാണിച്ചത് നശ്വരമായ ദേഹവും അനശ്വരമായ ആത്മാവും തമ്മിലുള്ള ചേർച്ചയെയാണ്. ആ ചേർച്ച ഉളവാക്കുന്ന ഒരു അജ്ഞാനവും അതിൽ അന്വയ വ്യതിരേകം കൊണ്ട് ആത്മാവിനെ തിരിച്ചറിയുന്ന ഒരു ജ്ഞാനവുമുണ്ട്. അതുകൊണ്ടിത് വളരെ ശ്രദ്ധേയമായ ശ്ലോകമാണ്. അതിലേക്ക് കടക്കുമ്പോൾ ഉഭയോരഭിദൃഷ്ടോന്ത സ്ത്വനയോ തത്വദർശിഭി, തത്വദർശികൾ സത്ത് സത്തായിരിക്കുമെന്നും അസത്ത് അസത്തു തന്നെ ആയിരിക്കുമെന്നും അറിഞ്ഞിട്ടുണ്ട് എന്ന് നേരത്തെ നാം കണ്ടിട്ടുണ്ട്. അവയെല്ലാം ചേർത്ത് വെച്ച് വേണം ഈ ശ്ലോകത്തിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ. ഈ മഹത്തായ സന്ദേശത്തെ നമുക്കായി ഉപദേശിച്ചു തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.